ഹാ വിരുവൻ, ഞാൻ സൂര്യ. ക്യൂബൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷ വിപ്ലവക്കാരി ഏർണസ്റ്റോ ചെഗുവേരയുടെ ജന്മദിനമാണ് ഇന്ന്. അർജന്റീനയിലെ റൊസാരിയോ നഗരത്തിലെ 1928 ജൂൺ 14 അദ്ദേഹം ജനിച്ചത്. രക്ഷിതാക്കൾ അദ്ദേഹത്തിന് വെച്ച പേര് ഏർണസ്റ്റോ ഗുവേര ഡി ലെ സെർണ എന്നായിരുന്നു. ഒരു ഡോക്ടറായിരുന്ന അദ്ദേഹം എങ്ങനെയാണ് ലോക പ്രശസ്തിയായ ഇത്ര ഫേമസ് ആയ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവക്കാരിയായി മാറിയത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന നാല് വഴികളാണ് നമ്മൾ ഇന്ന് വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിയ സുഹൃത്തായ ഫിഡൽ കാസ്ട്രോനെ 1955 മെക്സിക്കോയിൽ വെച്ചാണ് അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ഫിഡൽ കാസ്ട്രോ ജൂലൈ 26 എന്നൊരു മൂവ്മെന്റ് ക്യൂബയിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ടായിരുന്നു. അതായത് അന്നത്തെ സർവാധികാരിയായ ഫൾജൻസിയോ ബറ്റിസ്റ്റയ്ക്ക് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു ജൂലൈ 26 നടന്നു വന്നിരുന്നത്. സോ ചെഗുവേരയും ഫിഡൽ കാസ്ട്രോയുടെ ഒപ്പം ചേർന്ന് ഈ ഒരു മൂവ്മെന്റിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം സക്സസ്ഫുൾ ആയിട്ട് വലിയൊരു വിജയമാണ് ആ ഒരു വിപ്ലവം സൃഷ്ടിച്ചത്. തുടർന്നുള്ള ഫിഡൽ കാസ്ട്രോന്റെ ഗവൺമെന്റിലും മന്ത്രിസഭയിലും ചെഗുവേരയും ഒരു മന്ത്രിയായിരുന്നു, അന്നത്തെ നാഷണൽ ബാങ്കിന്റെ തലവനുമായിരുന്നു. ചെഗുവേരയുടെ യാത്രകളോടുള്ള പ്രണയം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. അതായത് 1951 അദ്ദേഹം മെഡിസിൻ പഠിക്കുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് വലിയ രീതിയിലെ യാത്രകളൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലാറ്റിൻ അമേരിക്ക മുഴുവൻ അദ്ദേഹം അവര് പല യാത്രകളും ചെയ്തിട്ടുണ്ടായിരുന്നു ബൈക്കിൽ. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ആസ്പദമായിട്ടാണ് ദ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്നുള്ള ഒരു പുസ്തകം തന്നെ അതിനുശേഷം പുറത്തു വന്നത്. സോ ആ ഒരു പുസ്തകത്തിന് ബേസ് ചെയ്ത് പല സ്പാനിഷ് ഫിലിമുകളും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിനു മുന്നേ തന്നെ ശരിക്കും 1950 തന്നെ അദ്ദേഹം അർജന്റീനയിൽ തന്റെ ബൈക്കുമായിട്ടുള്ള ഒരു ചെറിയൊരു കപ്പാസിറ്റിയുള്ള ബൈക്കായിരുന്നു. അതുമൂലം അർജന്റീനയിൽ ഓൾമോസ്റ്റ് 4500 കിലോമീറ്ററോളം അദ്ദേഹം ഓടിച്ചിട്ട് വന്നു. 1959-61 കാലഘട്ടത്തിൽ അദ്ദേഹം ക്യൂബയുടെ നാഷണൽ ബാങ്കിന്റെ തലവനായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ ധനകാര്യം, തൊഴിൽ, ഈ വക വകുപ്പുകളുടെ മന്ത്രിയും അദ്ദേഹം തന്നെയായിരുന്നു. അതിനുശേഷം 1964 അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ന്യൂയോർക്കിൽ വരികയുണ്ടായി. വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സ്പീച്ച്, ഒരു സംഭാഷണമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. അതായത് അവിടുത്തെ അമേരിക്കയിലെ വർണ്ണവെറികൾക്കെതിരെയും അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ പലവിധ പ്രശ്നങ്ങൾക്കെതിരെയും, നമുക്കറിയാം ഇപ്പോഴും അമേരിക്കയിലെ ജോർജ് ഫ്ലോയിഡിന്റെ ബന്ധപ്പെട്ട് പല രീതിയിൽ വർണ്ണവെറികൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോ അത് വളരെ പ്രസിദ്ധമായ ഒരു സ്പീച്ചായിരുന്നു അന്ന് അദ്ദേഹം UN വെച്ച് അദ്ദേഹത്തിന്റെ സംഘത്തോടൊപ്പം അവിടെ നടത്തിയത്. അത് മാത്രമല്ല അതേ വർഷം തന്നെ വളരെ കണ്ടിന്യൂ ആയിട്ട് 3 മാസക്കാലത്തോളം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര സന്ദർശനത്തിനായി പല രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ സംഘവും പോയിട്ടുണ്ടായിരുന്നു. അതായത് ചൈന, നോർത്ത് കൊറിയ, UAE, മറ്റ് ചെറിയ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെ എല്ലാം തന്നെ. അങ്ങനെ ക്യൂബയുടെ മറ്റു രാജ്യങ്ങളുമായി ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ബന്ധം വലിയ രീതിയിൽ ദൃഢമാക്കാൻ ചെഗുവേര ശ്രമിച്ചു അല്ലെങ്കിൽ ചെയ്തു എന്ന് വേണം കരുതാൻ. അതിനുശേഷം 1965 ഫെബ്രുവരി 24 അർജന്റീനയിൽ വെച്ച് അതായത് ഏഷ്യൻ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെയൊക്കെ ഒരു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതുപരിപാടി ഉണ്ടായി. അതിൽ ചെഗുവേര പങ്കെടുത്തിരുന്നു. അതാണ് ശരിക്കും ചെഗുവേര പങ്കെടുത്ത അവസാനത്തെ പൊതുപരിപാടി എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ചെഗുവേരനെ കാണാനുണ്ടായിരുന്നില്ല. അതായത് 3 മാസക്കാലത്തോളം ചെഗുവേരനെ ആർക്കും കാണാനുണ്ടായില്ല, എവിടെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആർക്കും അറിയുന്നുണ്ടായി. അതേ വർഷം ഒക്ടോബർ 3 ക്യൂബൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ചെഗുവേര ഒരു കത്തയക്കുകയാണ്. സോ ഫിഡൽ കാസ്ട്രോ അത് പുറത്തുവിടുകയുണ്ടായി. സോ ആ കത്തിൽ പറയപ്പെട്ടത് അതായത് അദ്ദേഹത്തിന് ക്യൂബൻ ജനത കൊടുത്ത അതായത് അവിടുത്തെ പൗരത്വവും അതുപോലെ തന്നെ മറ്റ് മന്ത്രിസ്ഥാനങ്ങളെല്ലാം തന്നെ തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം വയ്ക്കുകയാണ് എന്നുള്ളൊരു കാര്യം. സോ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് വേറൊരു കാര്യം നടക്കുന്നത്. അതായത് അദ്ദേഹം കോംഗോയിലേക്ക് വരുന്നത്. അതായത് അന്നത്തെ കോംഗോയിലുള്ള ഗവൺമെന്റിന്റെ ഒരു മുൻ പ്രധാനമന്ത്രിയായിരുന്ന പാട്രൈസെ ലുമുമ്പ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു അന്നത്തെ ഗവൺമെന്റിനെതിരെ. സോ ഈ ഒരു പ്രക്ഷോഭത്തിൽ അണിചേരാൻ വേണ്ടിയിട്ട് ചെഗുവേരയും തന്റെ ഒരു 12 സഖാക്കളും എല്ലാവരും ചേർന്ന്, അനുയായികളും എല്ലാവരും ചേർന്ന് അദ്ദേഹം കോംഗോയിലേക്ക് എത്തുകയാണ്. സോ കോംഗോയില് ആ ഒരു പ്രതിഷേധങ്ങൾ നല്ല വലിയ രീതിയിൽ നടന്നുകൊണ്ട് വന്നു. പക്ഷെ എന്തോ ആ ഒരു പ്രക്ഷോഭങ്ങളെ തന്നെ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. പല രീതിയിൽ ക്ഷുഭിതനായിരുന്നു ചെഗുവേര. സോ കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA വലിയ രീതിയിൽ ചെഗുവേരനെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് തിരിച്ചറിഞ്ഞ ചെഗുവേര എങ്ങനെയും ഇവിടുന്നൊക്കെ രക്ഷപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അതിനുശേഷം നീക്കം ചെയ്തിരുന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ട് പല ദേഹാസ്വാസ്ഥ്യം ചെഗുവേരയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് ചെഗുവേര ടാൻസാനിയ, ചെക്ക് റിപ്പബ്ലിക് ഇവിടെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ തുടർന്ന് ഒരു രഹസ്യമായിട്ട് തന്നെ അദ്ദേഹം ബൊളീവിയയിലേക്ക് മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. 1967 ഒക്ടോബർ 7 ബൊളീവിയൻ ആർമി അമേരിക്കൻ ആർമിയുടെ സഹായത്തോടെ ചെഗുവേരനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം അതായത് ഒക്ടോബർ 9 ചെഗുവേരനെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. ശരിക്കും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു മൃതദേഹം പുതച്ച സ്ഥലം എവിടെയാണെന്നുള്ളത് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അവരത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു നീണ്ട വർഷങ്ങൾക്ക് ശേഷം 1995
ഇതിൻ്റെ ഒരു തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. അതായത് 95 തുടങ്ങിയ ഏകദേശം ഒരു വർഷം നീണ്ട തിരച്ചിലാണ്, അതായത് ചെഗുവേരയുടേതാണെന്ന് കരുതപ്പെടുന്ന ഒരു മൃതദേഹം അവർക്ക് കിട്ടുന്നത്. സോ അത് വലിയ രീതിയിലുള്ള ഒരു റിസർച്ചുകളൊക്കെ ചെയ്യുകയും സോ അങ്ങനത്തെ പല റിസർച്ചുകളുടെയും ഒടുവിൽ പല ഗവേഷകരും അത് കണ്ടെത്തുന്ന സ്ഥിരീകരിക്കുകയാണ് അത് ചെഗുവേരയുടെ മൃതദേഹം തന്നെയാണ്. അതിനുശേഷം ചെഗുവേരയുടെയും മറ്റ് 6 സഖാക്കളുടെയും മൃതദേഹം ക്യൂബയിലേക്ക് അവർ കൊണ്ടുപോയി. ഒക്ടോബർ 17, 1997 ക്യൂബയിൽ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഇവിടെ ചെഗുവേരയുടെയും മറ്റാ സഖാക്കളുടെയും സംസ്കാരം അവിടെ നടന്നു. സോ ഇതാണ് ചെഗുവേരയുടെ ജീവചരിത്രത്തിലെ ഒരു പ്രധാനമായ നാൾ വഴികൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വളരെ വേഗം തന്നെ വേറൊരു വീഡിയോ നമുക്ക് കാണാം. സോ അണ്ടർ ദെൻ ബൈ ഫ്രം സൂര്യ സ്പീക്ക്.